ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ചിടുവാൻ നാഥ കനിയേണമേ നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ചിടുവാൻ നാഥ കനിയേണമേ ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ എൻ മനമേ ഹോവി വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവി വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പ്രസിദ്ധമായ പ്രാർത്ഥനാകരങ്ങൾ എന്ന ചിത്രം കൊത്തുപണി ചെയ്തിരിക്കുന്നത് നാം ഒരുപക്ഷെ പലയിടങ്ങളിലത് കണ്ടിരിക്കാം. വളരെയേറെ ചിന്തോദ്ദീപകമായ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. 15-ാം നൂറ്റാണ്ട് ജർമ്മനിയിൽ 2 സ്നേഹിതന്മാരുണ്ട്. 2 പേരും ശില്പകല പഠിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ പഠനത്തിന് പണമില്ലാത്തതിനാൽ അവർ ഒരു തീരുമാനത്തിലെത്തി. ഒരുവൻ പണിയെടുത്ത് പണമുണ്ടാക്കി സ്നേഹിതനെ പഠനത്തിനയക്കുക. അങ്ങനെ അവരിലൊരാൾ കഠിനമാധ്വാനിച്ച് പണമുണ്ടാക്കി സ്നേഹിതന് പണം അയച്ചു കൊടുത്തു. ഏതാനും വർഷങ്ങളായി പഠനത്തിന് ശേഷം ഒരാൾ ശില്പകല വിദഗ്ധനും പെയിൻറ്ററുമായി. അനന്തരം അയാൾ പണമുണ്ടാക്കി മറ്റേ സ്നേഹിതനെ ശില്പകല പഠിക്കുവാൻ വേണ്ടി അയച്ചു. ദുർഭാഗ്യമെന്ന് പറയട്ടെ, അയാളുടെ കൈവിരലുകൾ തഴമ്പിച്ച് നന്നായിട്ട് വഴങ്ങുന്നില്ലാതെയായി. പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ പഴയ പണിക്ക് തന്നെ പോകേണ്ടി വന്നു. ഒരു ദിവസം കലാകാരൻ സ്നേഹിതൻ്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതതന്ത്രനാക്കി. കൊപ്പ് കൈകളുമായി മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിതനെയാണ് തന്നെ ശില്പകല പഠിപ്പിക്കുവാൻ അധ്വാനിച്ച അതേ കരങ്ങൾ ഇവിടെ ഇതാ വേറിട്ടിരുന്ന് മുറിക്കകത്ത് തൊഴുകൈകളോടുകൂടെ തമ്പുരാൻ്റെ പാദമിടത്തെങ്കിൽ നിർമ്മിടികളോടെ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ. ആ ദൃശ്യം കലാകാരനെ വളരെയേറെ ചിന്തിപ്പിച്ചു. വെളിയിൽ കലാകാരൻ ഒരു തടിക്കഷ്ണത്തിൽ ആ രംഗം കൊത്തിയെടുത്തു. അതാണ് ഏറെ പ്രസിദ്ധമായി തീർന്ന പ്രാർത്ഥനാകരങ്ങൾ. ആൽബർട്ട് റൂമർ എന്ന കലാകാരൻ്റെ സൃഷ്ടി ജീവിതത്തിൽ ഏതവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നു, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടുവെന്ന് കവി പാടുമ്പോൾ മധുരഗായകനായ ദാവീദ് പറയുന്നു, നന്ദി യഹോവയെ ദൈവത്തിന് നൽകുക. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാവുകൊണ്ട് മാത്രമല്ല മനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണിത്. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം സ്തുതിക്കാറുണ്ട്. ലഭിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ട്. നന്ദി പറയണമെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തെ ഇങ്ങനെ ആഴത്തിൽ അറിയണം. ദാതാവായ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അതോടൊപ്പം സൃഷ്ടാവായ ദാതാവായ പരിപാലകനായ ദൈവത്തിലിങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. എല്ലാ നന്മകളും ഉറവിടം യഹോവയാണെന്ന് മനസ്സിലാക്കണം. നന്മയുടെ ഉറവിടമായ ദൈവത്തിൽ അനന്തമായി വിശ്വസിക്കണം. ആ ദൈവമാകുന്ന സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ദാവീദ് ദൈവത്തിന് നന്ദി കരേറ്റുന്നത് ഒന്നാമതായി പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നുമൊക്കെ വിടുവിച്ച കൃപകളെ ഓർത്തുകൊണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദാവീദ് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമുഖമായ പാപങ്ങളെ മോചിച്ച് സമുദ്രത്തിൻ്റെ ആഴത്തിൽ അവയെ ഇട്ടുകളയുന്ന ദൈവസ്നേഹം എത്ര വലുതാണെന്ന് മീഹാപ്രവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ദൈവത്തെ ദൈവം സ്തുതിക്കുന്നത് നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന അവൻ്റെ അടിപ്പിണരുകളെ സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ദൈവമാകുന്ന നാമത്തെ ഓർത്താണ്. മൂന്നാമത്തെ നന്മ ദാവീദ് പറയുന്നു, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു.
ജീവന വിലയായി നമുക്ക് നൽകി നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും. നാലാമത് കാണുന്നത്, ദൈവം തൻ്റെ ദയ്യം കരുണയും നമ്മെ അണിയിച്ചിരിക്കുകയാണ്. അണിയിക്കുക എന്ന് പറഞ്ഞാൽ ദയ്യം കരുണയും തലയിൽ കിരീടമായി ചൂടിക്കുന്നു എന്നാണ് അർത്ഥം. അഞ്ചാമതായി, അവൻ നമുക്ക് തൃപ്തി തരുന്നു. ഈ ലോകത്തിലൊന്നിനും നമ്മെ തൃപ്തരാക്കുവാൻ സാധിക്കത്തില്ല. ദൈവം തൻ്റെ നന്മകളാ നമ്മെ തൃപ്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും നന്മയെ ദർശിച്ചുകൊണ്ട് എല്ലാം നൽകുന്നത് അഥവാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓരോ ദിനവും കഴിയുവാൻ നമുക്ക് കൃപ നൽകട്ടെ. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്, ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ദൂതന്മാരും സകല സൃഷ്ടികളും സ്തുതിയിലിങ്ങനെ പങ്കുചേരുന്ന ആഹ്വാനത്തിലൂടെയാണ്. ഈ ആഹ്വാനം ഉൾക്കൊള്ളുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ, നന്ദി കീറഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അത് പ്രകടിപ്പിക്കുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണമേ. യഹോവ ചെയ്യുന്ന സകല നന്മകൾക്കും ഞാൻ എന്തു പകരം നൽകും? രക്ഷയുടെ പാനാമത്രമെടുക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗ ദൈവം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഭാരങ്ങൾ മറന്നുപോകാതെ തമ്പുരാനെ സ്തുതിക്കുവാൻ, ഓരോ ദിനവും നിരവധി വാക്കുകൾ പറയുമ്പോൾ നാഥ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എൻ ആത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എൻ ആത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എൻ്റെ പെറ്റമ്മ പോലും മറന്നു, സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്ത ഗേഹം ഞാൻ ആശ്രയമില്ല. സ്നേഹിക്കാൻ തുണയേകണേ, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.